മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും ബസ് തടഞ്ഞു എന്ന പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ എൽ എച്ച് ഇതു ഇന്ന് കോടതിയെ സമീപിക്കും എന്നറിയുന്നു. തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി കൊടുക്കുക. എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഐസ്കേൻ, കോടതി നിർദ്ദേശപ്രകാരമോ കോടതിയുടെ മേൽനോട്ടത്തിലോ അന്വേഷണം വേണമെന്നതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ ആവശ്യം. ഇന്ന് രാവിലെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ അഭിഭാഷകരോടൊപ്പം എത്തി അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നതാണ് യദു തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ബസിൽ അതിക്രമിച്ച് കയറി തെളിവുകൾ അട്ടിമറിച്ചു, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഇതാണ് പ്രധാനമായും യദു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും കോടതിയിൽ ഹർജി നൽകുന്നത്. നേരത്തെ യദുവിന്റെ പരാതി കന്റോൺമെന്റ് പോലീസിന് കൈമാറിയിരുന്നുവെങ്കിലും അത് ഇതുവരെയും അതിൽ കേസെടുത്തിട്ടില്ല. പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാനാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കാൻ പോകുന്നതെന്നാണ് യദു നൽകുന്ന വിശദീകരണം. ഇതിൽ കന്റോൺമെന്റ് പോലീസിന്റെയും ഒപ്പം തമ്പാനൂർ പോലീസിന്റെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഈ ബസ്സിൽ ഉള്ളിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡായിരുന്നു. ഈ മെമ്മറി കാർഡ് ആര് എടുത്തു മാറ്റിയെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ അന്വേഷണം അടക്കം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കെ എസ് ആർ ടി സി ഡിപ്പോയിലടക്കം പരിശോധന നടത്തിയിരുന്നു. ആ ഡിപ്പോയിലെ സി സി ടി വി ദൃശ്യങ്ങൾ, അവിടെ ആ സമയത്തുണ്ടായിരുന്ന ജീവനക്കാരെ ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടുവരുന്നത്. മറ്റൊന്ന്, ഈ കേസ് ഗതാഗത മന്ത്രി ഉത്തരവിട്ട അന്വേഷണത്തിൽ വൈകാതെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇതുൾപ്പെടെ വന്നതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും നിലവിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഒരു ഇരട്ട നീതി ആരോപിച്ചുകൊണ്ട് യദു ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ പോകുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു എം ജി പ്രതീഷ്.